ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്വീറ്റ്സ് ആണ്, മിൽക്ക് ബർഫി. ഇതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2 കപ്പ് മിൽക്ക് പൗഡർ, 1/4 കപ്പ് പഞ്ചസാര, 1/2 കപ്പ് ഗീ, 1 ടീസ്പൂൺ വാനില എസൻസ്, 1/2 കപ്പ് പാല്, ക്രഷ് ചെയ്തെടുത്ത പിസ്ത ബദാം ആവശ്യത്തിന്. ആദ്യം നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ട്രേയിലേക്ക് ഗീ തടവി കൊടുക്കാം. എല്ലായിടത്തും നന്നായിട്ട് തടവി കൊടുക്കണം. ശേഷം നമുക്കൊരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് ഗീ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് തന്നെ പാൽ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിൽ ചേർക്കേണ്ടത് മിൽക്ക് പൗഡർ ആണ്. 2 കപ്പ് മിൽക്ക് പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനുശേഷം നമുക്കിതൊന്ന് 2 മിനിറ്റ് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് പൊടിച്ച പഞ്ചസാരയാണ് ഞാനിവിടെ ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിക്കാത്ത പഞ്ചസാരയും ചേർക്കാം. ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇതിന്റെ പാകം എന്ന് പറഞ്ഞാൽ പാനിൽ നിന്ന് വിട്ടുവരുന്ന പാകമാണ്. അതുവരെ നമുക്കിതൊന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഇപ്പൊ നമ്മുടെ ബർഫി ഏകദേശം തയ്യാറായിട്ടുണ്ട്. പാനിൽ നിന്ന് വിട്ടുവരുന്ന പാകമായിട്ടുണ്ട്. ഇതിലേക്ക് അവസാനം 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മുടെ ബർഫി തയ്യാറായിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ശേഷം നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ട്രേയിലേക്ക് ഇത് മാറ്റാം. നമുക്കിതൊന്ന് ട്രേയിലേക്ക് മാറ്റാം. നേരത്തെ എണ്ണ തടവിയ ട്രേയാണ്. നമുക്കിതൊരു സ്പാറ്റുലർ കൊണ്ട് എല്ലായിടത്തും ഒരുപോലെ സ്പ്രെഡ് ചെയ്യാം. ഇനി ഇതിന്റെ മുകളിലായിട്ട് നമുക്ക് പിസ്ത ബദാം ക്രഷ് ചെയ്തതാണ്, ഇതിലേക്ക് സ്പ്രിങ്കിൾ ചെയ്യാം. ഇനി ഇത് നമുക്കൊരു സ്പാറ്റുലർ കൊണ്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്യാം. ഒരുപാടങ്ങ് പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇത് നമുക്ക് നന്നായി കവർ ചെയ്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. 1-3 മണിക്കൂർ കഴിഞ്ഞ് നമുക്കിത് ഫ്രിഡ്ജിൽ നിന്നെടുക്കാം. ഇപ്പൊ നമ്മുടെ ടേസ്റ്റി യമ്മി മിൽക്ക് ബർഫി തയ്യാറായിട്ടുണ്ട്. തീർച്ചയായും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക് യു.